നമസ്കാരം. ചൂട് കൂടിയതോടെ കുപ്പിവെള്ളത്തിന്റെയും ശീതളപാനീയങ്ങളുടെയും ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ കച്ചവടമാണ് കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത്. സംസ്ഥാനത്ത് 250 പരം കുപ്പിവെള്ള ഉൽപാദന യൂണിറ്റുകളുണ്ട്. പൂർണ്ണതോതിൽ ഉൽപാദനം നടക്കുന്നത് 110 യൂണിറ്റുകളിൽ മാത്രമായിരുന്നു. പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽ ശക്തമായതോടെ സജീവമായി. ലാഭം മാത്രം മുന്നിൽ കണ്ടാണ് പല കുപ്പിവെള്ള കമ്പനികളുടെയും പ്രവർത്തനം. വാങ്ങിക്കുടിക്കുന്ന മിനറൽ വാട്ടറിലെ എക്സ്പയറി ഡേറ്റും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വെള്ളത്തിനല്ല, മറിച്ച് അത് നിറച്ചിരിക്കുന്ന കുപ്പിക്കാണ് എക്സ്പയറി ഡേറ്റ് ുള്ളത്. ഇത് ശ്രദ്ധിക്കാതെയാണ് പലരും കുപ്പിവെള്ളം വാങ്ങിക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച കുപ്പി വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഒറ്റത്തവണ ഉപയോഗത്തിനാണ് മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുപ്പികൾ നിർമ്മിക്കുന്നത്. എന്നാൽ അത് വീണ്ടും വീണ്ടും അകത്താക്കിയാൽ വലിയൊരളവിൽ പ്ലാസ്റ്റിക് ശരീരത്തിനുള്ളിലെത്തും. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മൈക്രോ പ്ലാസ്റ്റിക് വളരെ അപകടകരമാണ്. ഇൻസുലിൻ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് തടയൽ, പൊണ്ണത്തടി, പ്രതിരോധശേഷി കുറയ്ക്കൽ, വന്ധ്യത തുടങ്ങി ക്യാൻസറിന് വരെ മൈക്രോ പ്ലാസ്റ്റിക് കാരണമാകാറുണ്ട്. നിലവാരമില്ലാത്ത കുപ്പിവെള്ളം വിൽപ്പനയ്ക്ക് വന്നതോടെ പരിശോധന കടുപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് വിൽക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പും. സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുപ്പിവെള്ളത്തിന്റെ പരിശോധനകൾ നടത്താനും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വേനൽക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുപ്പിവെള്ളം കുടിക്കുന്നവരും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചൂടുകാലമായതിനാൽ നിർജ്ജലീകരണത്തിന് സാധ്യതയേറെയാണ്. അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തി കുടിക്കുക എന്നത് പ്രധാനമാണ്. ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയ ഐസ് മാത്രമേ പാനീയങ്ങളിൽ ഉപയോഗിക്കാവൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വേനൽക്കാലത്തെ പ്രത്യേക പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. കടകളിൽ നിന്നും വാങ്ങുന്ന കുപ്പിവെള്ളം കുടിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെന്ന് നോക്കാം. കുപ്പിവെള്ളത്തിൽ ISI മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം. കുപ്പിയുടെ അടിയിൽ സീൽ പൊട്ടിയ നിലയിലുള്ള കുടിവെള്ളം ഉപയോഗിക്കാതിരിക്കുക. വലിയ കാനുകളിൽ വരുന്ന കുപ്പിവെള്ളത്തിനും സീലുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കടകളിൽ വെയിലേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളമോ ശീതളപാനീയങ്ങളോ സൂക്ഷിക്കാതിരിക്കുക. അത്തരം പാനീയങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കുടിവെള്ളം, മറ്റ് ശീതളപാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ വെയിൽ കൊള്ളുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുന്നതും വെയിലേൽക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകുന്നതും വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അധിക നേരം പ്ലാസ്റ്റിക് കുപ്പികൾ വെയിലേൽക്കുമ്പോൾ അതിൽ നിന്നും കെമിക്കൽ ലീക്ക് ഉണ്ടാകും. ഇതിലുള്ള പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല. വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും. വെയിലേൽക്കുന്ന രീതിയിൽ തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളവും മറ്റു പാനീയങ്ങളും വിതരണത്തിനായി കൊണ്ടുപോകരുത്. ഇപ്പറഞ്ഞ നിർദ്ദേശങ്ങൾക്കെതിരായി കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ പരാതിപ്പെടാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം. സ്വന്തം ആരോഗ്യത്തിന് നമ്മൾ തന്നെ മുൻഗണന നൽകണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. യാത്രാവേളയിൽ ഒരു കുപ്പിവെള്ളം കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. വാർത്തയുടെ നിറം തേടി തനി നിറം.